എനിക്ക് തോന്നുന്നു കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണിത്. ഇത്രയും മരണം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ വടക്കുകിഴക്കൻ മല പ്രദേശങ്ങളിൽ നടക്കുന്ന സമാനമായ ഒരു തരം ഉരുൾപൊട്ടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ നമ്മുടെ സഹ്യപർവ്വതങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്, നമുക്ക് ഉരുൾപൊട്ടൽ ഉണ്ടാകാം. പക്ഷേ അന്നും ഇന്നും തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു ജനസാന്ദ്രതയിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഈ 20 ഡിഗ്രിക്ക് മുകളിൽ, എന്നുവെച്ചാൽ 22 ഡിഗ്രി മുതൽ അങ്ങോട്ട് ഈ വെസ്റ്റേൺ ഘട്ടിലെ പ്രദേശങ്ങൾ, അത്രയും ചരിവുള്ള 22 ഡിഗ്രിക്ക് മേളിൽ ചരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യത പഠനം അനുസരിച്ച് ഏറ്റവും കൂടുതൽ പൊട്ടാനുള്ള സ്ഥലങ്ങൾ, അത് കഴിഞ്ഞ് പൊട്ടാനുള്ള സാധനങ്ങൾ, തീവ്രത കുറഞ്ഞ രീതിയിൽ അങ്ങനെ ഒരു മാപ്പിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സൊണേഷൻ മാപ്പിംഗ് എന്നാണ് അതിനെ പറയുന്നത്. അത് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഈ പർട്ടിക്കുലർ പ്രദേശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രണ്ട് മലയിടുക്കുകൾക്കിടയിലുള്ള നമ്മൾ പാസ് എന്ന് പറയുക വാലി, അവിടെ കുറച്ച് വീതി കൂടിയ വാലി പോർഷനാണ്. അപ്പം സാധാരണ ഗതിയിൽ അവിടെ ചരിവൊന്നും ഉണ്ടാവില്ല, ചെറിയ ചരിവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ ചരിവുള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് അതൊരു ലോ ഹസാർഡ് സോണാണ്, എന്ന് വെച്ചാൽ അവിടെ പ്രത്യേകിച്ച് ലാൻഡ്സ്ലൈഡ് നടക്കില്ല. പക്ഷേ അവർ താമസിക്കുന്നതിന് ഒരു 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ മുകളിൽ കുന്നിൽ എന്താണ് ഇടിയാൻ ഭാഗത്തിൽ കുന്നുകളുണ്ട്. അതാണ് ഈ അവിടെ മുണ്ടക്കൈ ഭാഗത്ത് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ലോപ്പ് കുറഞ്ഞ പ്രദേശത്ത് താമസിക്കരുതെന്ന് അവരോട് പറയാൻ പറ്റത്തില്ല, കാരണം അതൊരു ലോ ഹസാർഡ് സോണാണ്, അവിടെ നമ്മൾ ഉരുൾപൊട്ടൽ പ്രവചിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ മുകൾ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ എവിടെ നിന്നാണോ ഇത് ഉത്ഭവിക്കുന്നത് അവിടെ ആയിരിക്കുമല്ലോ ഇതിൻ്റെ ഡാമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ 1000 മീറ്റർ മുകളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവ സാധനം, അത് താഴേക്ക് 100 മീറ്റർ ഉയരത്തിലേക്ക് വളരെ വേഗത്തിൽ എത്തുകയാണ്. അപ്പോൾ ഈ ഉരുൾപൊട്ടലെന്ന് പറയുന്നത് അഥവാ ചരിവ് പരാജയങ്ങളെന്നാണ് പറയുന്നത്. സാധാരണ ലോക്കൽ ലാംഗ്വേജിലാണ് ഈ മണ്ണും പാറയും എക്കലും എല്ലാം കൂടെ വെള്ളത്തോടെ അതിവേഗത്തിൽ ഒലിച്ചു വരുന്നതിനാണ് ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് എത്രയോ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ ഒരുപാട് ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഉരുൾപൊട്ടലുകൾ വനപ്രദേശത്ത് നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട്, കാരണം അവിടെ ഡാമേജ് ആരും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുന്നില്ല. ഈ പ്രദേശത്തുണ്ടായ ഇപ്പോഴുണ്ടാക്കിയ ഒരു ഉരുൾപൊട്ടലിനെ ഞാൻ വിലയിരുത്തുന്ന ഒരു അതിതീവ്ര ഉരുൾപൊട്ടലാണ്. സാധാരണ നമ്മൾ കണ്ടുവരുന്നതിനേക്കാൾ ഭീകരമായൊരു ഉരുൾപൊട്ടലാണ്. കാരണം ഒരു മലയുടെ മുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു, അവിടെ തന്നെ ഈ ആ മലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഉരുളൻ പാറകളുണ്ട് അവിടെ. സാധാരണ എല്ലാ സ്ഥലത്തും അങ്ങനത്തെ ഉരുളൻ പാറകളില്ല, ഈ നിരന്ന പാറ ഇങ്ങനെ വളരെ വ്യാപ്തിയിൽ കാണും, പക്ഷേ ഇത് ഉരുളൻ പാറകളാണെന്ന് പറഞ്ഞ് ആ ഉരുളൻ പാറകൾക്കിടയിൽ മണലുണ്ട്, മണലും ചേടിയും ഒക്കെ നിറഞ്ഞ മണ്ണാണ്. ഈ ചില കുറേ അധികം മണ്ണുകൾ ഈ പാറ പൊടിഞ്ഞുണ്ടായതാണ്. അപ്പോൾ ആ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലുള്ള മണ്ണിൽ മഴ പെയ്യപ്പോൾ ഇത് അത് നിറഞ്ഞിരിക്കും. അപ്പോൾ ആ ഒരു ഒരു ജലസ്തരമാണത്, എന്നുവെച്ചാൽ ജലത്തിനെ ശേഖരിച്ച് വെക്കാനുള്ള സ്പോഞ്ചാണ്. അപ്പോൾ കുറച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മണ്ണും എല്ലാം അങ്ങ് പൂരിതമാവും. അപ്പോൾ ഒരു ഗ്രൗണ്ട് വാട്ടർ അവിടെ പൊങ്ങും, അവിടെ ഒരു ഗ്രൗണ്ട് വാട്ടർ പ്രഷർ ആദ്യമേ ബിൽഡ് ചെയ്ത് നിൽക്കും. പിന്നെയാണ് ഈ അതിതീവ്രമായ മഴയുടെ പ്രസക്തി വരുന്നത്. അത് കഴിഞ്ഞൊരു അതിതീവ്ര മഴ അവിടെ വന്നു. ആ അതിതീവ്ര മഴയും ഈ ഓൾറെഡി ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൗണ്ട് വാട്ടർ പ്രഷർ അഥവാ ഭൂജല സമ്മർദ്ദവും കൂടെ ഒരുമിച്ച് ഇതിനെ ചെറുതായിട്ടൊന്ന് പൊട്ടാൻ അനുവദിക്കും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ സ്ലോപ്പി ടെറൈൻ, ഫോർ എക്സാമ്പിൾ അവിടെയൊക്കെ സ്ലോപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ 40 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ 50 ഡിഗ്രി, പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബോംബ് പോലെയാണ്. അണുബോംബ് പൊട്ടെന്ന് പറയുന്നത് ഇതിങ്ങനെ പൊട്ടി 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 എല്ലാ ഭാഗത്തും ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. അവിടെ നിന്നുള്ള ജലം, ഭൂജലവും ഈ പെയ്തിറങ്ങുന്ന മഴയും കൂടെ ചേർന്നാണ് ഈ മലവെള്ള പാച്ചിൽ എന്നുള്ള നിലയിൽ അത് ഇതിലെല്ലാം കൂടെ ഒരു കുത്തൊഴുക്കായി താഴോട്ട് വരും. 50-60 കിലോമീറ്റർ പെർ അവറിൽ അത് സഞ്ചരിക്കും. അങ്ങനെയാണ് ഈ ഒരു ലാർജ് സ്കെയിൽ ഡെബ്രിസ് എന്ന് പറയുന്ന ഈ ഈ മണ്ണും വലിയ ഉരുളം പാറകൾ. സാധാരണ എല്ലായിടത്തും ഇത്രയും വലിയ ഉരുളപ്പാറകൾ കാണില്ല. ഇത് 6 അടി മുതൽ 10 അടി പിന്നെ വ്യാസമുള്ള അല്ലെങ്കിൽ ഡയമീറ്ററുള്ള പാറക്കഷ്ണങ്ങൾ ഉരുണ്ട് വരുമായിരുന്നു. അപ്പോഴാണ് ഈ ഡാമേജ് കൂടുന്നത്. വലിയ ബിൽഡിങ്ങൾ ഇടിച്ച് തകർക്കും, പാലങ്ങളെ തകർക്കും, അത്രയും ഫോഴ്സാണ് ഇതിൽ വരുന്നത്. അത് അവിടുത്തെ ഒരു ഭൂപ്രകൃതി വെച്ച് യഥാർത്ഥത്തിൽ ഇതൊരു ലാൻഡ്സ്ലൈഡ് പ്രോൺ ഏരിയ തന്നെയായിരുന്നു. പക്ഷേ താഴെ താമസിക്കുന്ന ആൾക്കാർ വാലിയാണ് താമസിക്കുന്നത്, അവർ താമസിക്കുന്നത് സേഫ് സോണിലാണെന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് മുകളിലുള്ളതിനെക്കുറിച്ച് ഇവർക്കൊരു വ്യക്തമായ ധാരണ ഇല്ലായിരുന്നു. പിന്നെ ഈ മഴയുടെ തോത് മാറിയത് വലിയൊരു വിഷയമാണ്.
കേരളത്തിൽ ഈ അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് മലമ്പ്രദേശത്തൊക്കെ കിട്ടിക്കൊണ്ട് മഴയെന്ന് പറഞ്ഞാൽ ഈ കാലവർഷ മേഘങ്ങളും തുലാവർഷ മേഘങ്ങളും പെയ്യുന്ന മഴയായിരുന്നു. അതൊരു ചാറ്റൽ മഴ കുറച്ചാലും നിൽക്കുന്ന അവിടുത്തെ പ്രകൃതിയിലും ജലത്തിനും അല്ല വേണ്ടിയുള്ളതും കൃഷിക്കനുയോജ്യമായതും പുഴയ്ക്ക് ഒരു സ്വാഭാവിക ഒഴുക്ക് കൊടുക്കുന്നതുമായ മഴകളായിരുന്നു നമ്മുടെ ഈ കാലവർഷ മേഘങ്ങളും തുലാവർഷ മേഘങ്ങളും തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല, ന്യൂനമർദ്ദങ്ങൾ കൊണ്ടുണ്ടാകുന്ന മേഘങ്ങൾ, അതോടൊപ്പം തന്നെ അറബിക്കടൽ ചൂടാവുകയാണ്. അറബിക്കടൽ ചൂടാകുമ്പോൾ ബാഷ്പീകരണം കൂടും, അതനുസരിച്ചുണ്ടാകുന്ന വളരെ പൊക്കമുള്ള കട്ടികൂടിയ മേഘങ്ങൾ മഴമേഘങ്ങളായി മാറുകയും അതാണ് ഈ തീവ്ര മഴ ഉണ്ടാക്കുന്നത്. അത് കേരളത്തിൽ പരിചയമില്ലാത്തൊരു തരം മഴയാണ്. ആ മഴയാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വലിയ അതിതീവ്രമായ ഉരുൾപൊട്ടലിന് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയ തീവ്രമായ ഉരുൾപൊട്ടൽ നമുക്ക് സാധ്യമല്ല, കാരണം കുറച്ചുണ്ടാവും അത് വലിച്ചവിടെ വന്ന് നിൽക്കും. പക്ഷേ ഈ സാധാരണ അതിതീവ്ര മഴയെന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ 20 സെൻറ്റിമീറ്റർ മഴ പെയ്തിറങ്ങണം. അവിടെ 24 അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 20 സെൻറ്റിമീറ്റർ മഴ പെയ്താൽ അതിതീവ്ര മഴയെന്ന് പറയും. അവിടെ 24 മണിക്കൂറിൽ പെയ്തിറങ്ങിയിരിക്കുന്ന മഴ 37 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അത്രയും പെയ്യ്ക്കാനുള്ള മഴമേഘങ്ങൾ അവിടെ ഉരുണ്ടുകൂടി എന്നുള്ളതാണ് അർത്ഥം. അതൊരു പോക്കറ്റായിട്ടാണ് ഉരുണ്ടുകൂടുന്നത്. ശരിക്കും നീലഗിരി പ്രദേശങ്ങളിൽ അപ്പുറത്തും മഴ പെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ ഇത്രയും ഡാമേജ് ഉണ്ടായിട്ടില്ല, ചെറിയ ഇതാണ് ഉണ്ടായത്. നമ്മുടെ ഏറ്റവും വലിയ പണ്ട് ഈ ഭൂമി കുലുക്കത്തെക്കുറിച്ച് പറയുന്നതാണ്, യഥാർത്ഥത്തിൽ ഭൂകമ്പങ്ങൾ മനുഷ്യരെ കൊല്ലുന്നില്ല, നമ്മുടെ കെട്ടിടങ്ങളാണ് കൊല്ലുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രദേശത്തുണ്ടാക്കുന്ന കെട്ടിടങ്ങൾ നമ്മുടെ അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ഒരു എന്താണ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതായിട്ടാണ് നമ്മൾ വീട് കാണുന്നത്. പക്ഷേ ആ കെട്ടിടങ്ങളാണിപ്പം നമ്മുടെ മുകളിലേക്ക് വീഴുകയും പാറകൾ വന്ന് വീഴുകയും അങ്ങനെ ഡാമേജ് ഉണ്ടാകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 1000 വീടുകളുണ്ട്, അതിൽ 5000 ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡാമേജ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടി. അപ്പോൾ ഈ കാലാവസ്ഥ മാറ്റം തീർച്ചയായിട്ടും കേരളത്തെ വല്ലാതെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക്. കാരണം ഈ ഒരു ഏകദേശം 590 കിലോമീറ്റർ നീളത്തിൽ നമുക്ക് കോസ്റ്റൽ ലാൻഡ് ഉണ്ട്. നമുക്ക് അതുപോലെ തന്നെ അതിന് കിഴക്ക് വശത്തായിട്ട് വെസ്റ്റേൺ ഘട്ട അഥവാ നമ്മുടെ ഈ സഹ്യപർവ്വതമുണ്ട്. ഇതിനിടയ്ക്ക് ചെറിയ ഒരു, ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു മുളകിൻ്റെ ആകൃതിയിലുള്ള ഒരു ചെറിയ സ്റ്റേറ്റാണ്. അതിലാണ് ഏകദേശം 3.5 കോടി ജനങ്ങളും അവർക്ക് ആവശ്യമായ വീടുകളും ബാക്കിയെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വികസനത്തിന് ഒരു 1960 ഗവൺമെന്റ് തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി മൈഗ്രേഷൻ നമ്മുടെ മലയോര പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് ഉണ്ടാക്കിയ കൃഷിയും അതിന്റെ ഇതും നമ്മുടെ എക്കോണമിയെ ഭയങ്കരമായും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം കാട്ടിലേക്ക് മലപ്രദേശത്തേക്ക് ആവാസം നമ്മളവിടെ കുടികളുടെ മുമ്പ് ചോദ്യം ഉണ്ടായി. പല കമ്മീഷനുകൾ വന്നു, കസ്റ്റഡി കമ്മീഷൻ, കഴുത്ത് കമ്മീഷൻ ഒക്കെ പറഞ്ഞു. അപ്പൊ അവർ പറയുന്നത് പരിസ്ഥിതി ഘോരമായ പ്രദേശമുണ്ട്, ആ പ്രദേശത്തേക്കുള്ള മനുഷ്യവാസം കുറയ്ക്കണമെന്നാണ്. മനുഷ്യന്റെ കുടിയേറ്റം അല്ലെങ്കിൽ മനുഷ്യന്റെ ആവാസ മേഖല എത്ര പ്രദേശങ്ങളിൽ ഇത് എങ്ങനെയായിരിക്കണം? അതാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ജനങ്ങളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരോട് നമ്മൾ ഒഴിഞ്ഞു പോകാൻ പറയുന്നത് വളരെ ക്രൂരതയാണ്. കാരണം അവരവിടെ അവരുടെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി, അവരുടെ കൃഷികൾ ബാക്കിയെല്ലാം ഉണ്ടാക്കി. പക്ഷേ നമ്മൾ അതിനോട് മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ബാക്കി ഡെവലപ്മെൻറ്റ്സുകൾ, ഒരു പക്ഷേ ഒരു മലയോര പ്രദേശത്ത് ഉണ്ടാക്കേണ്ട റോഡിൻ്റെ ഒരു നിർമ്മിതി, അതിൻ്റെ ഒരു പ്ലാൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോൾ ഒരു വ്യക്തമായ ധാരണയില്ല. കാരണം നമ്മളൊരു പക്ഷേ താഴെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ സമതലത്തിലുള്ള ഹൈവേയുടെ അതേ കൺസെപ്റ്റിലാണ് ഒരു പക്ഷേ നമ്മൾ അവിടെയും നിർമ്മിക്കുന്നത്. നമ്മുടെ അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടാക്കുന്ന റിസോർട്ടുകൾ അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങുകൾ അതെല്ലാം ഒരു പ്രദേശത്തിന് താങ്ങാൻ പറ്റുന്നതാണോ എന്നുള്ള നിലയിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഒരു ലാൻഡ് യൂസിൽ, എന്ന് വെച്ചാൽ ആ ഒരു ഭൂപ്രദേശത്തെ നമ്മൾ വിനിയോഗിക്കുന്നതിന് പല, അത് വീടുകളാകട്ടെ മറ്റ് ഡെവലപ്മെൻറ്റിലാക്കിയിട്ട്, അതിന് കുറച്ചും കൂടെ കെയർഫുള്ളായിട്ടുള്ളൊരു പ്ലാനിങ് വേണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ദുരന്തങ്ങൾ വീണ്ടും വരും. അതിന് പ്രധാനമായൊരു കാരണം ഞാൻ പറയാറുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളം ഒരു ചില്ലി ഷേപ്ഡ് അല്ലെങ്കിൽ ഒരു പാവയ്ക്ക പോലെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് വികസനം നടത്തുകയാണെങ്കിലും അത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് അല്ലെങ്കിൽ തെക്കിൽ നിന്ന് വടക്ക് അല്ലെങ്കിൽ വടക്കിൽ നിന്ന് തെക്ക്. പക്ഷേ നമ്മുടെ ഈ 41 പുഴകൾ ഒഴുകുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകി നമ്മുടെ അറബിക്കടലിൽ വന്ന് ചേരുകയാണ്. അപ്പോൾ എന്താണ് ഒരു എനർജി സിസ്റ്റം എന്ന് പറഞ്ഞത് കിഴക്ക് നിന്ന് പടിഞ്ഞാറ്റേക്കാണ്. പക്ഷേ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എല്ലാം, റോഡായകട്ടെ റെയിൽവേ ആകട്ടെ എന്തായാലും നമ്മൾ ഈ തെക്ക് നിന്ന് വടക്കോട്ടോ വടക്കു നിന്ന് തെക്കോട്ടോ ആണ്. അപ്പോൾ ഒരു എനർജി സിസ്റ്റത്തിന് എഗൈൻസ്റ്റായിട്ടാണ് നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ശ്രദ്ധയാകർച്ച ഒരു നാച്ചുറൽ ഫോഴ്സിന് എഗൈൻസ്റ്റ്. ഇപ്പോൾ ഞാൻ താങ്കളെ അങ്ങോട്ട് തള്ളിപ്പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനേക്കാളും ഫോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ അതേപോലത്തുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്കിവിടെ നടത്താൻ പറ്റില്ല.
അതേ സ്കെയിലിൽ പക്ഷെ കുറച്ചും കൂടെ പ്രിക്കോഷൻസ് അഥവാ കുറച്ചും കൂടെ നമുക്ക് ആസൂത്രണപരമായിട്ട് അങ്ങനെ നടത്താം. അപ്പോൾ അതിൽ ഞാൻ പറയുന്നത് ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ അത് പറയുന്നുണ്ട്, പക്ഷേ എങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. റിസ്ക് ഇൻഫോംഡ് പ്ലാനിങ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ താങ്കളൊരു സ്ഥലത്ത് വീട് വെച്ചു, ആ വീടിൻ്റെ ഗുണങ്ങൾ, അതോടൊപ്പം തന്നെ എന്തെല്ലാം ത്രെട്ട് ആ വീടിനുണ്ട്, ഇവിടെ വെള്ളം പൊങ്ങുമോ, മലയോര പ്രദേശമാണെങ്കിൽ മലയിടിച്ചിലുണ്ടാകുമോ, സൈക്ലോൺ വന്നാൽ ഇതിനെങ്ങനെ ബാധിക്കുന്നുണ്ട്, ഇവിടെ ജലലഭ്യതയുള്ള സ്ഥലമാണോ, ഇങ്ങനെയുള്ള റിസ്ക് ഈ പൊതുജനങ്ങളോട് അറിയണം. മിക്കവാറും നമ്മളിത് അറിയില്ല. ഒരുപക്ഷെ ഈ മരിച്ചിട്ടുള്ള ആരും ഇത് ഉരുൾപൊട്ടി ഞാൻ മരിക്കുമെന്ന് പ്രവചിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. അപ്പോൾ റിസ്ക് ഇൻഫോംഡ് എന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു അപകടമുണ്ടാകുമോ എന്നുള്ളതിനൊരു സൂചന നൽകുന്ന, ജനങ്ങളെ ഭയപ്പെടുത്താത്ത സൂചനകൾ നൽകുന്ന രീതിയിലുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് നമ്മൾ പോകണം. റിസ്ക് ഇൻഫോംഡ് പ്ലാനിങ് എന്നുള്ളത് അതെല്ലാം വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഭയശീലവുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകൾ ഭയങ്ങളുടെ സാന്നിധ്യം, വലിയ ഭയങ്ങളുടെ സാന്നിധ്യം, വേരുകള് മണ്ണിനെയും പാറയെയും ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നു. യഥാർത്ഥത്തിൽ വന നശീകരണം എന്ന് നമുക്ക് അതിഭീകരമായി പറയാൻ പറ്റത്തില്ല. കേരളത്തിൻ്റെ വനം അത്രയും കുറഞ്ഞിട്ടില്ല. ഏകദേശം ഒരു 11,000 സ്ക്വയർ കിലോമീറ്റർ നമുക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ സ്വാഭാവിക മരങ്ങൾ എന്നൊരു സാധനമുണ്ട്. ഒരു പ്രദേശത്തിന് സ്വാഭാവികമായി പ്രകൃതി തന്നെ വളർത്തുന്ന മരങ്ങളെയാണ് സ്വാഭാവിക മരങ്ങൾ. ആ മരങ്ങൾക്കൊരു മാറ്റം വന്നിട്ടുണ്ടാവും. അത് റബ്ബർ പ്ലാന്റേഷൻ ആയാലും യൂക്കാലിപ്റ്റസ് ആയാലും മറ്റ് കാര്യങ്ങളുടെ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് നമുക്കറിയാം. അപ്പോൾ ആ സ്വാഭാവിക മരങ്ങളെന്ന് പറയുന്നത് അവിടുത്തെ മണ്ണിനെയും പാറയെയൊക്കെ പിടിച്ചു നിർത്തുന്ന ഒരു ബലമായിരുന്നു. ഇപ്പോൾ ഒരു കുത്തഴുക്ക് വന്നാലേ നിൽക്കും. അപ്പോൾ സ്വാഭാവിക മരങ്ങൾ മാറ്റുമ്പോൾ നമ്മൾ വേറൊരു മരം വരുത്തുമ്പോൾ അവിടുത്തെ മണ്ണിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയുള്ള മരമാണോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഈ വനനശീകരണമല്ല, നമ്മളൊരു റീപ്ലാന്റേഷൻ നടത്തുമ്പോൾ അവിടുത്തെ മണ്ണിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണോ എന്ന്. കാരണം മണ്ണിന് പല ലെയറുണ്ട്. ആ ലെയറിൽ ഓരോ ലെയറിനും അതിൻ്റേതായ കെമിക്കൽ കോമ്പോസിഷനുമുണ്ട്, അതിൻ്റേതായ ഘടനാ വ്യത്യാസമുണ്ട്. ഓരോ ലെയറിനും ഏതെല്ലാം പ്ലാന്റിനെ നിലനിർത്താൻ പറ്റുമെന്ന് അതിനറിയാം. പക്ഷെ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ഈ മേൽമണ്ണം ഇടിച്ചു മാറ്റുക എന്നുള്ളതാണ്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത് വ്യാപകമായി നടക്കുക. മേൽമണ്ണ്, ആ മേൽമണ്ണിൻ്റെ പ്രസക്തി നമുക്ക് അറിഞ്ഞില്ല. ഒന്ന്, ഇത്തരത്തിലുള്ള മരങ്ങളെ നിർത്താനുള്ള ഒരു ശേഷി ഉണ്ടാക്കുക എന്നുള്ളത്. രണ്ട്, ഇതാണ് ഭൂജലം ശേഖരിക്കാൻ പറ്റുന്ന കുഷൻ എന്ന് പറയുന്നത്. അതൊരു ജലസ്ഥലമാണെന്നും ഭൂജലം ശേഖരിക്കാൻ ഈ മേൽമണ്ണ് അത്യാവശ്യമെന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ അതിൽ കൂടെയാണ് വെള്ളം വീഴുമ്പോൾ അത് താവോട്ടിറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ ഏകദേശം 80-85% ഭൂമിക്കടിയിൽ കട്ടികൂടിയ പാറയാണ്. അതിൻ്റെ മുകളിലാണ് ഈ ചെറിയ ഒരു 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 സ്പോഞ്ച് പോലെ മേൽമണ്ണുള്ളത്. ആ മേൽമണ്ണിനെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അളവിലുള്ള വെള്ളത്തിനെ പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പേമാരി പെയ്തിറങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു മേഘവിസ്ഫോടനം പോലെ അതിശക്തമായ മഴ പെയ്തിറങ്ങിയാൽ ഈ മണ്ണിനെ തടഞ്ഞു നിർത്താൻ പറ്റും. അപ്പോൾ അത് സർഫസ് റൺ ഓഫ് അല്ലെങ്കിൽ ഉപരിതല ഒഴുക്കായിട്ട് ഇങ്ങനെ വരും, അത് കുത്തൊഴുക്കായി മാറുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മേൽമണ്ണിൻ്റെ ഒരു സ്വഭാവ മാറ്റം, അല്ലെങ്കിൽ നമ്മൾ ഇടിച്ചു മാറ്റുന്നത് ഈ ഇത്തരത്തിലുള്ള മരങ്ങളുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്നു, ഭൂജലത്തിൻ്റെ ശേഖരണത്തെ ചോദ്യം ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ. സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ മുൻകൂർ വാർണിംഗ് സിസ്റ്റം നമുക്ക് ഈ ഉരുൾപൊട്ടൽ പോലെയുള്ള സാധനങ്ങൾ നമുക്ക് സഹായകരമാണ്. തീർച്ചയായിട്ടും, കാരണം നമുക്കിപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയൊക്കെ അതിന് ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയും അതിൽ പങ്കാളികളാണ്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് മൊബൈലിൽ കൂടെ അത് അലർട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എനിക്കൊന്നും ദുരന്ത നിവാരണ അതോറിറ്റി അതിന് മുന്നിട്ട് ഇറങ്ങുന്നുണ്ട്, അവരത് ചെയ്യും. പക്ഷേ നമ്മുടെ ടൈംലി ആ ഇൻഫർമേഷൻ എത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മുടെ മഴയുടെ പ്രഡിക്ഷൻ കുറച്ചും കൂടെ ഒരു കാര്യക്ഷമമായി മാറ്റാനുണ്ട്. എനിക്കൊന്ന് മോഡേൺ രീതിയിലുള്ള പ്രൊഡിക്ഷൻ ടൂൾസൊക്കെ അതിനകത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് അങ്ങനെയുള്ള ടൂൾസൊക്കെ ഇതിൻ്റെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു കുറച്ചും കൂടെ ഒരു ആക്യുറേറ്റ് ലെവലിലുള്ള പ്രഡിക്ഷൻ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഒരു ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുമ്പ് വരെ നമ്മൾ കണ്ടിരുന്നത് ജലം എലിക്സർ ഓഫ് ലൈഫ്, ജലം ഒരു ജീവ അമൃതം അല്ലെങ്കിൽ ജീവാമൃതം എന്നുള്ളത്. ഇപ്പം ജലത്തിന് വേറൊരു ഫേസ് എന്ന് പറയുന്നത് ജലമാണ് ദുരന്തത്തിന് പ്രേരകമാകുന്ന ഒരു വസ്തുവായി മാറിക്കൊണ്ടിരിക്കും. അത് വെള്ളപ്പൊക്കമാകട്ടെ, ഈ ലാൻഡ് സ്ലൈഡ്, വെള്ളമാണ് സിദ്ധാർത്ഥത്തിൽ നമ്മൾ കുടിക്കാൻ വേണ്ടി നമ്മൾ ജീവാമൃതമായിട്ട് കരുതിയിരുന്നത്. അപ്പോൾ വെള്ളപ്പൊക്കമായാലും ഡ്രൗട്ടായാലും അതും ജലവും വെള്ളമില്ലായ്മയാണ്. അപ്പോൾ കടൽ കയറി അല്ലെങ്കിൽ സൈക്ലോൺസ് ഉണ്ടാവും, ഇതെല്ലാം ഈ ജലവും അതിൻ്റെ പല ഫേസിലുള്ള മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ജലത്തെ നമ്മൾ വളരെ നന്നായി അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ റൂം ഫോർ റിവർ കൺസെപ്റ്റ് നല്ലതാണ്,
അത് വിദേശത്തായാലും നമ്മുടെ ഇവിടെ ആയാലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഒരു റിവറിന് തന്നെ അതിൻ്റേതായ ഒഴുക്കുള്ള ഒരു നീർത്തടമുണ്ട്. ആ നീർത്തടത്തിൻ്റെ പകുതിയിൽ നമ്മൾ ഇപ്പോൾ അതല്ല, നമുക്ക് കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, നമുക്ക് സ്ഥലം പരിമിതി ഉണ്ട് കേരളത്തിൽ. അപ്പോൾ നമ്മൾ വീട് വെച്ചിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പുല്ലകയാറെന്ന് പറയുന്ന മുണ്ടക്കയം ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് വെച്ചാൽ ഇടുക്കിയുടെയും പിന്നെ കോട്ടയത്തിൻ്റെ ബോർഡറാണ് ഈ റിവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ വളരെ ചേർന്നാണ് ഏകദേശം 3000-4000 വീടുകളുണ്ട്. അവർ ഇടയ്ക്ക് ആ പ്രളയത്തിലെന്ന് പറഞ്ഞാൽ 2021 വെള്ളത്തിലേക്ക് ഈ വീടുകൾ വീഴുന്ന നമുക്ക് സീന് ഇത് കാണാം നിങ്ങൾ ഇത് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ അവരെ നമുക്ക് പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് മാറുക, കാരണം അവർ ഒരു വലിയ വീടുകളിലാണ് താമസിക്കുന്നത്, അത് ത്രെട്ടാണ് അവർക്കെല്ലാം. അങ്ങനെ നിരവധി ഡേഞ്ചറസ് സോൺസ് നമുക്കുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ റൂം ഫോം റിവർ എന്ന് പറഞ്ഞാൽ ആ റിവറിന് സ്വാഭാവികമായി ഒഴുകുന്ന, അത് രണ്ട് തരമുണ്ട്. ഒന്ന്, അതിന് ഏറ്റവും കൂടുതൽ വെള്ളം അതിൽ കൂടെ ഒഴുകുമ്പോൾ ഉള്ള ഒരു ജലനിരപ്പ്, ഏറ്റവും ലീൻ പീരീഡ് എന്ന് പറയുന്നത്, എന്നുവെച്ചാൽ മഴയൊന്നും ഇല്ലാതെ സമ്മർ സീസൺ. ഈ രണ്ട് സീസണിലും ഉള്ള ജലനിരപ്പിൻ്റെ വ്യത്യാസം നമ്മൾ കാണുകയും അതിൽ നിന്നൊരു ബഫർ വിടണം. മിനിമം ഒരു 10 മീറ്ററെങ്കിലും വിട്ടായിരിക്കണം ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാവുന്നത്. പക്ഷേ അത് ഇനി തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള അറിയത്തില്ല. പക്ഷേ എങ്കിലും സ്വാഭാവികമായ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ കൺസ്ട്രക്ഷൻസ് ചെയ്യാൻ പാടില്ല. ഒരു പാലം തന്നെ നമ്മൾ കെട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ഫ്ലഡ് മോഡലിംഗ് നമ്മൾ മനസ്സിൽ കാണണം. ഒരു അതിതീവ്ര മഴ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏതുവരെ വെള്ളം പൊങ്ങണം, അതിനപ്പുറത്തായിരിക്കണം ആ പാലത്തിൻ്റെ ഇത് നിൽക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഫസ്റ്റ് ഓർഡർ സ്ട്രീംസ് എന്ന് പറയും, അപ്പോൾ രണ്ട് ഫസ്റ്റ് ഓർഡർ സ്ട്രീംസ് ചേർന്നാണ് ഒരു വലിയ സെക്കൻഡ് ഓർഡർ സ്ട്രീം ആകുന്നത്. അത് പിന്നെ തേർഡ് ഓർഡർ സ്ട്രീം വലിയ സ്ട്രീമായി മാറും. പക്ഷേ നമ്മൾ ഈ ഫസ്റ്റ് ഓർഡർ സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ പലതും മഴക്കാലത്ത് മാത്രം ഒഴുകുന്നവയായിരിക്കും, വേനൽക്കാലത്ത് ഇത് കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ അങ്ങ് അബാൻഡൻ ചെയ്ത് കളയും, നമുക്കിത് ആവശ്യമില്ലല്ലോ. കാരണം അതിൻ്റെ ഒരു പ്രസക്തി, അതൊരു ജലവാഹിനിയാണെന്നുള്ള ഒരു പ്രസക്തിയൊക്കെ മനസ്സിലാകുന്നില്ല. പണ്ട് കവിതയിലും അതാണ് ഈ വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ പറഞ്ഞത്, ഈ അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിച്ചല്ലോ, ഒന്നും ഒന്നും എത്രയാണത്. അപ്പോൾ അദ്ദേഹം ഇമ്മിണി ബലി ഒന്നെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു, ഞാൻ മൂവാറ്റുപുഴ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കാണുന്നത് മൂവാറ്റുപുഴയിലേക്ക് രണ്ട് കുഞ്ഞരുവികൾ വന്ന് ജോയിൻ ചെയ്ത് ഒരു വലിയ അരുവിയാകുന്നതാണ്. അതൊരു അദ്ദേഹത്തിൻ്റെ പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ടുള്ളൊരു ഒബ്സർവേഷനാണ്. അതൊക്കെ ഒരു വലിയ പാഠമാണ്. അപ്പോൾ ആ കുഞ്ഞരുവികളെ നമ്മുടെ കുട്ടികൾ, നമ്മളെല്ലാം എത്രത്തോളം ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊരു വിഷയമാണ്. നമ്മളിപ്പോൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ മൊബൈലുകളിലും നമ്മളുടേതായ മേഖലകളിലുമൊക്കെയാണ്, കാരണം ഇതെല്ലാം വേറെ ആരുടെയോ ആണെന്നുള്ളതല്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിലൊരു മൾട്ടി ഹസാർഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ദുരന്തങ്ങൾ വരുന്നത് കൊണ്ട് നമ്മളെല്ലാവരുടെയും റോള് ഇമ്പോർട്ടൻ്റ്, അല്ല ഇന്നൊരാൾ പോയി ചെയ്യട്ടെ എന്നുള്ളതല്ല, നമ്മൾ ഓരോരുത്തരുടെയും റോള് നമ്മളുടെ ചുറ്റുപാട് നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എൻ്റെ വീടിന് ചുറ്റും എന്താണ് സംഭവം, നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ ആയാൽ പോലും എൻ്റെ വീട്ടിന് ചുറ്റും പുഴയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അരുവിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മലയുണ്ടെങ്കിൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറി ഓരോരുത്തരുടെയും ഒരു സിറ്റിസൺ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും, സിറ്റിസൺ സയൻറ്റിസ്റ്റുകൾ എന്ന് പറയും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുറച്ചും കൂടെ അവയർനെസ് വരണം. ഈ കുട്ടികളെ നമ്മൾ ബോധവൽക്കരിക്കുന്നത് ഓരോ ചിലപ്പോൾ വാട്ടർ ഡേ അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഡേ, ആ ഡേയിൽ മാത്രമേ ഇത് ഒതുങ്ങാൻ പാടില്ല. നമ്മളിതൊരു ഇവിടെ ഇനി നമുക്കൊരു ജീവിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് വളരെ ആശങ്കയുള്ള രണ്ട് സ്ഥലങ്ങൾ വയനാടും ഇടുക്കിയുമാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും ഇനിയും. ഇതിവിടെ ഒരു നിൽക്കാൻ പോകുന്ന സംഭവമല്ല. അപ്പോൾ അതൊരു തുടർക്കഥയായി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.